വിലക്കയറ്റം ശ്രീലങ്കൻ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ശ്രീലങ്കയിൽ വിലക്കയറ്റം കുതിക്കുന്നതിനിടെ ജനങ്ങൾ തെരുവിൽ കിടന്ന് മരിക്കുന്നു. പെട്രോളിനും മണ്ണെണ്ണയ്ക്കുമായി 4 മണിക്കൂറോളം ക്യൂവിൽ കാത്തുനിന്ന 2 വയോധികരാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇവർ കുഴഞ്ഞു വീണാണ് മരിച്ചത്. അതേസമയം രാജ്യത്തെ ഇന്ധനം കുതിച്ച് റെക്കോർഡ് തലത്തിൽ എത്തിയിരിക്കുകയാണ്. 4 ആഴ്ചകളോളം ജനങ്ങൾ പമ്പുകളിൽ ക്യൂ നിൽക്കുകയാണ്. രാജ്യത്ത് ഇപ്പോൾ പവർ കട്ടുകളും ദീർഘനേരമുണ്ട്. ഒരു ദിവസത്തെ വലിയൊരു സമയവും ഇരുട്ടിലാണ് ശ്രീലങ്കൻ ജനത കഴിയുന്നത്. ഇന്ധന റിഫൈനറിയിലെ എല്ലാ പ്രവർത്തനങ്ങളും ശ്രീലങ്ക റദ്ദാക്കിയിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് തീർന്നതിനെ തുടർന്നാണ് പ്രവർത്തനം അവസാനിപ്പിച്ചതെന്നാണ് പെട്രോളിയം തൊഴിലാളികളുടെ യൂണിയൻ അധ്യക്ഷൻ അശോക റൺവാല പറഞ്ഞത്. അതേസമയം ജനങ്ങൾ പാചകവാതകം ഉപയോഗിക്കുന്നത് തീർത്തും കുറഞ്ഞിരിക്കുകയാണ്. പകരം മണ്ണെണ്ണയാണ് തുച്ഛവരുമാനമുള്ള കുടുംബങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. 1359 ശ്രീലങ്കൻ രൂപയാണ് സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 12.5 കിലോഗ്രാമിന്റെ സിലിണ്ടറാണിത്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്യാസ് വിതരണക്കാരായ ലോഫ് ഗ്യാസ് ആണ് ഗത്യന്തരമില്ലാതെ വില വർദ്ധിപ്പിച്ചത്. ഇന്ധനത്തിന് നൽകുന്നതിന് ഡോളറുകൾ കണ്ടെത്താൻ ശ്രീലങ്ക ബുദ്ധിമുട്ടുകയാണ്. ജനുവരി മുതൽ അന്താരാഷ്ട്ര തലത്തിൽ വൻ വിലയാണ് ക്രൂഡ് ഓയിലിന്. അതിന് ശ്രീലങ്കയ്ക്ക് താങ്ങാവുന്നതിലും അധികമാണ്. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരവും തീർന്നിരിക്കുകയാണ്. ഫെബ്രുവരി വിദേശ കറൻസി കരുതൽ ശേഖരം 2.31 ഡോളറായി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം ശ്രീലങ്കയിലെ പണപ്പെരുപ്പം 15.1% ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഭക്ഷ്യവിലക്കയറ്റം 25.7% എത്തിയെന്നാണ് സർക്കാർ രേഖ തെളിയിക്കുന്നത്. ഒരു US ഡോളറിന് 275 ശ്രീലങ്കൻ രൂപയാണ് മൂല്യം. ശ്രീലങ്കയിലെ സെൻട്രൽ ബാങ്ക് തീരുമാന പ്രശ്നം വഷളാക്കുകയാണ് ചെയ്തത്. പാൽപ്പൊടിയുടെ വില 250 രൂപയായിട്ടാണ് വർദ്ധിച്ചത്. 400 ഗ്രാമിന്റെ പാക്കറ്റിന്റെ വിലയാണിത്. ഇതോടെ റെസ്റ്റോറൻറ്റുകളിൽ ചായയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 100 രൂപയായിട്ടാണ് ചായയുടെ വില ഉയർത്തിയത്. അതേസമയം കടലാസും അച്ചടിമഷിയും ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണ്യമില്ലാത്തതിനാൽ 28 തുടങ്ങാനിരുന്ന 9, 10, 11 ക്ലാസുകളിലെ അവസാന ടേം പരീക്ഷകളും മാറ്റിയിരിക്കുകയാണ്. ആഴ്ചകളോളം പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത് ലങ്കയിലെ സ്ഥിരം കാഴ്ചയായിരിക്കുകയാണ്. ഇന്ത്യയുമായി നോക്കുമ്പോൾ 372 രൂപയാണ് പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചത്. 5 മണിക്കൂർ വരെയാണ് പവർ കട്ട്. ഇതോടെ ഡീസൽ ജനറേറ്ററുകളുടെ ഉപയോഗവും കൂടി. അത് മറ്റൊരു പ്രശ്നമായിരിക്കുകയാണ്. ഭൂമിയിൽ ഇപ്പോൾ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തൊട്ടടുത്തുള്ള അയൽ രാജ്യമായ ശ്രീലങ്കയാണ്. അവിടെ ജനങ്ങൾ ശരിക്കും നരകയാതനയാണ് അനുഭവിക്കുന്നത്. പട്ടിണി കൊണ്ട് ജനം വലയുകയാണ്. അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാനില്ല. രാജ്യം സാമ്പത്തികമായി വലിയ തകർച്ചയിലേക്ക് നീങ്ങിയതോടെയാണ് ശ്രീലങ്കയിലെ ജനങ്ങളുടെ നരകയാതന തുടങ്ങിയത്. ഒരു കാലത്ത് സിംഹള തമിഴ് കലാപഭൂമിയായിരുന്നു ശ്രീലങ്ക. തമിഴ് ഈഴം നേതാവ് വേലുപ്പിള്ള പ്രഭാകരന്റെ മരണശേഷം ഏറ്റുമുട്ടലുകൾ ഇല്ലാതായതോടെ ഇവിടുത്തെ ജനത വളരെ സമാധാനപരമായി കഴിഞ്ഞു വരുന്നതിനിടയിലാണ് രാജ്യം വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങിയത്. ശ്രീലങ്കൻ രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞു. നിലവിൽ ശ്രീലങ്കയിലെ വിദേശ നാണയ ശേഖരം ഏതാണ്ട് തീർന്ന അവസ്ഥയിലാണ്. രാജ്യത്തെ പണം പുറത്തേക്ക് പോകാതിരിക്കാനായി അവശ്യ വസ്തുക്കളുടെ ഇറക്കുമതി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. കിട്ടുന്നിടത്തുനിന്നെല്ലാം വായ്പകൾ വാങ്ങി രാജ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാണ് ശ്രീലങ്കൻ സർക്കാരിൻ്റെ ശ്രമം. ഇതിനായി അവർ എല്ലാ വാതിലുകളും മുട്ടുന്നുണ്ട്. ഇന്ത്യയുടെ വലിയ തോതിലുള്ള സഹായം ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നുണ്ട്. 1 ബില്യൺ ഡോളർ കടമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിലും നമ്മുടെ അയൽ രാജ്യത്തെ ജനങ്ങൾ രക്ഷപ്പെടട്ടെ.